നീയാണീ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഷമെന്ന് എനിക്കറിയാം. ഇതിന്റെയൊക്കെ മുഖ്യ സൂത്രധാരനും നീയാ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാലം നിനക്ക് കയ്യാമം വയ്ക്കും. സൂക്ഷിച്ചോ. ക്രിമിനലുകളുടെ ഒരു സംഘമായി കലാകാരന്മാരുടെ സംഘം മാറരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ചാൽ ഈ കേസിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് വളരെ വ്യക്തമായി ചില സൂചനകൾ കിട്ടുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരുപാട് ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു. ഇത് ആദ്യമേ തന്നെ, അതായത് ഈ കേസുണ്ടായ കാലത്ത് തന്നെ ഇതിനോടനുബന്ധിച്ച് ദിലീപിനെ കാണാൻ വന്ന ആളുകളും ദിലീപിന് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കിയവരും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് അറിയുമ്പോഴാണ് ഇതിനകത്തെ സത്യസന്ധമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ദിലീപ് അറസ്റ്റിലായി കാക്കനാട് ജയിലിൽ കടന്നപ്പോൾ MLA ശ്രീ ഗണേഷ് കുമാർ കാണാൻ ചെന്നിരുന്നു. ദിലീപിന് അനുകൂലമായിട്ട് പ്രസ്താവനയും നടത്തിയിരുന്നു. ദിലീപ് ഗണേഷ് കുമാറിന് വേണ്ടി അങ്ങ് പത്തനാപുരത്ത് പ്രവർത്തിക്കാനും പോയിരുന്നു. ഇലക്ഷന് രണ്ട് മൂന്ന് സ്റ്റേജുകളിൽ പോയിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ഗണേഷിന് വേണ്ടി ഏതാണ്ട് 10 സ്റ്റേജുകളിൽ. ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ഞാൻ പോയത്. പക്ഷേ അന്ന് ദിലീപ് ചെയ്ത ഉപകാരത്തിനാണോ ഗണേഷ് കുമാർ ഇങ്ങനെ തിരിച്ചു ചെയ്യുന്നത്? താങ്കളുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ കാസർഗോഡ് പോയി വിപിൻലാൽ എന്ന സാക്ഷിയെ കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ആ കേസ് പോലീസ് ഹോസ്ദൂർ കോടതിയിൽ കൊടുത്തു. ഇപ്പോഴിതാ പ്രദീപ് കുമാറിൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദിലീപ് എന്ന് പറയുന്നത് പ്രദീപ് കുമാറിനെ അമ്മാവനൊന്നും അല്ലല്ലോ. പ്രദീപ് കുമാറുമായി യാതൊരു ബന്ധവുമുള്ളയാളല്ലോ. പിന്നെ പ്രദീപ് കുമാറിൻ്റെ ആവശ്യം എന്താണ് ഈ ഒരു കേസിൽ ഈ സാക്ഷിയെ സ്വാധീനിക്കാൻ, അയാൾക്ക് പണം കൊടുക്കും എന്ന് പറയാൻ, അല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തി സാക്ഷി മാറ്റിപ്പറയാൻ, സാക്ഷി മൊഴി മാറ്റിപ്പറയാൻ എന്താണ് ഇൻറ്റൻഷൻ? അതാണ് അത് പറയേണ്ടത്. ഗണേഷ് കുമാറിൻ്റെ PA അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ ഗണേഷ് കുമാർ താങ്കൾക്ക് തന്നെയാണ്. താങ്കളുടെ PS അവിടെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം MLA ആയിരിക്കുന്ന ശ്രീ ഗണേഷ് കുമാറിന് തന്നെയാണ്, അല്ലാതെ വേറെ ആർക്കുമല്ല. ഈ കാസർഗോഡ് പോയി ഗണേഷ് കുമാറിൻ്റെ PS ഒരു സാക്ഷിയെ, വിപിൻലാൽ എന്ന സാക്ഷിയെ ഈ പറഞ്ഞതുപോലെ മൊഴി മാറ്റി പറയാൻ കൈക്കൂലി കൊടുത്തും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയും ഒക്കെ പറഞ്ഞതിന് തൊട്ടു പുറമേ ഇന്നിതാ ജിൻസൺ എന്നു പേരുള്ള അടുത്ത സാക്ഷിയുടെ കൂടി വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് രാമൻപിള്ള പറഞ്ഞിട്ടാണ് അത്രേ 25 ലക്ഷം രൂപയും 5 സെന്റ് സ്ഥലവും കൊടുക്കാം. ഈ 5 സെന്റ് സ്ഥലവും 25 ലക്ഷം രൂപയും വാങ്ങിക്കൊണ്ട് മൊഴി മാറ്റണം എന്നാണ് ജിൻസണും പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പോരെ ജാമ്യം റദ്ദീയൻ. ഇത് വളരെ കരുതി കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണെന്നുള്ളതിന് ഇതിൽ പരം എന്ത് തെളിവുകളാണ് പോലീസിനും കോടതിക്കും മുമ്പിൽ വേണ്ടത്? ദിലീപിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കൊടുത്തപ്പോൾ ആ ജാമ്യം കൊടുത്ത ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ അല്ലാതെ സാക്ഷികളുമായി ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്താൽ ഈ ജാമ്യം റദ്ദ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ജാമ്യം റദ്ദ് ചെയ്യണ്ടേ? പ്രോസിക്യൂട്ടർ സുരേഷൻ എന്തിനാണ് സർക്കാരിന് രാജി കൊടുത്തത്? ഇതിനകത്ത് എന്തൊക്കെയോ നമുക്കൊന്നും അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചു പോകണമെങ്കിൽ തീർച്ചയായും ഒരു പത്രക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, സുരേഷിന്റെ സ്വത്തുവകകൾ 100% സർക്കാർ അന്വേഷണ വിധേയമാക്കണം. കൂടെയുള്ളവരുടെയും സ്വത്തുവകകൾ അന്വേഷണ വിധേയമാക്കണം. ഈ കേസിൽ ഉണ്ടാകുന്ന തിരിമറികൾ എന്താണെന്ന് പുറത്തുനിന്നൊരു ഏജൻസിയെ വെച്ച് അന്വേഷിക്കണം. ഈ കേസ് എവിടം വരെ പോയിട്ടുണ്ട് എന്നുള്ളത് ഈ ഗണേഷ് കുമാറിൻ്റെ PSനെ അറസ്റ്റ് ചെയ്തതോടുകൂടി നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പഴയ ഒരു സംഭവമുണ്ട്. ദിലീപ് അറസ്റ്റിലായി കേരളത്തിലെ പത്രമാധ്യമങ്ങളെല്ലാം ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത്
ഞാനും അതിലൊരു ഭാഗഭാക്കായിരുന്നല്ലോ. ആ പെൺകുട്ടിക്ക് വേണ്ടി അന്നു മുതൽ വാദിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നല്ലോ ഞാനും. ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആദ്യം പത്രസമ്മേളനം വിളിച്ച് മാക്ടാ ഫെഡറേഷന്റെ പേരിൽ പത്രസമ്മേളനം നടത്തിയ ഒരാളാണ് ഞാൻ, പിറ്റേ ദിവസം രാവിലെ തന്നെ. അതുകൊണ്ട് എനിക്ക് ഈ കേസിന്റെ വിധിയിലും ഈ കേസിന്റെ പോക്കിലും ചില ഉത്കണ്ഠകളുണ്ട്. അന്ന് തണ്ടർ ഫോഴ്സ് എന്നൊരു ഗ്രൂപ്പ്, സാധാരണ ഇവിടെ കല്യാണത്തിനും അതുപോലെ വലിയ വലിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ചില ഗുണ്ടകളും മാതിരിയുള്ള ചില ജിമ്മന്മാരെ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് ടൈറ്റ് ടീഷർട്ടൊക്കെ ഇടിയിപ്പിച്ച് തണ്ടർ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോവയിലോ മറ്റോ ആണ് അതിൻ്റെ ആസ്ഥാനം. ഒരു ദിവസം ഇവരെ ദിലീപിൻ്റെ വീട്ടിലേക്ക് വരുന്നു. പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വാർത്ത വരുന്നു, ദിലീപിൻ്റെ ആലുവയിലുള്ള വീട്ടിൽ തണ്ടർ ഫോഴ്സ് വന്നിരിക്കുന്നു. എന്താണ് കാര്യമെന്ന് ആർക്കും അറിയത്തില്ല. ദിലീപിൻ്റെ സുരക്ഷയെന്നാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം ഈ തണ്ടർ ഫോഴ്സിനെ കൊട്ടാരക്കര വെച്ച്, കൊട്ടാരക്കര ജംഗ്ഷന് തൊട്ട് മുമ്പുള്ള മൈലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോലീസ് കൈ കാണിച്ച് നിർത്തി വണ്ടി പരിശോധിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഈ വണ്ടി കൊല്ലത്താണ്. അപ്പോ എല്ലാ പത്രമാധ്യമങ്ങളും ചില ചാനലുകളും ഒക്കെ എന്ന് പറഞ്ഞു തണ്ടർ ഫോഴ്സ് എന്നെ അന്വേഷിച്ചു വന്നതാണെന്ന്. ഒരിക്കലുമല്ല. ഞാൻ കൊട്ടാരക്കരയാണെങ്കിലും കൊച്ചിയിലാണ് താമസമെന്ന് സർവ്വ സിനിമാക്കാർക്കും അറിയാം, മിക്കവാറും എന്നെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ഈ തണ്ടർ ഫോഴ്സ് അന്ന് കൊട്ടാരക്കരയ്ക്ക് പോയത് അല്ലെങ്കിൽ പത്തനാപുരത്ത് പോയത് കൊല്ലത്ത് പോയത് എന്തിനു വേണ്ടിയായിരുന്നു? അതാണ് അന്വേഷിക്കാനുള്ളത്. ഇവര് കാശ് കെട്ടുകൊണ്ടാണോ പോയത്? ഇലക്ഷനൊക്കെ അല്ലേ, ഉപകാരങ്ങളൊക്കെ ചെയ്യണ്ടേ? അതുകൊണ്ട് ഇവര് സാമ്പത്തികമായി ആരെയെങ്കിലും സഹായിക്കാനാണോ പോയതെന്നുള്ള സംശയം വളരെ ശക്തമായി ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തണ്ടർ ഫോഴ്സ് കൊട്ടാരക്കരയിലും പത്തനാപുരത്തും അതേപോലെ കൊല്ലത്തും പോയതിനെക്കുറിച്ച് തീർച്ചയായും ഇവിടുത്തെ വിജിലൻസിൻ്റെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു ഏജൻസിയുടെ അന്വേഷണം വേണം. അത് വന്നാൽ എല്ലാ കാര്യങ്ങളും തെളിയും. ഗണേഷ് കുമാർ അന്നുവരെ ദിലീപിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് തന്നെ അമ്മയിലൊക്കെ വാദിച്ചു. അമ്മയുടെ മീറ്റിങ്ങിലുമൊക്കെ ഗണേഷ് കുമാർ വളരെ ശക്തമായിട്ട്, ഗണേഷ് കുമാറും മുകേഷും രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് വാതോരാതെ പത്രക്കാരെ വരെ അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഗണേഷ് കുമാറിൻ്റെ PS ആണ് അറസ്റ്റിലായത് എന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ ഗതി എങ്ങോട്ടേക്കെന്ന് നമുക്കേവർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ്. എവിടം വരെ ഇത് പൊങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഏതറ്റം വരെ ഈ കേസിലെ കണ്ണികൾ കിടക്കുന്നു, ആരാരെ സഹായിക്കാനാണ്? ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. പ്രോസിക്യൂഷന് ഇത്രയധികം തെളിവുകൾ കയ്യിലിരിക്കുമ്പോൾ ദിലീപിന്റെ ജാമ്യം റദ്ദ് ചെയ്യാൻ എന്തുകൊണ്ട് കോടതിയിൽ ഇവർക്ക് ഹർജി കൊടുത്തുകൂടാ? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ട്, ഈ കേസിന്റെ അവസാന നിമിഷം കുറെ കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കി കോടതി എന്നെ ആ കോടതിയിൽ ശരിക്കും വാദിക്കാൻ പറ്റുന്നില്ല, കോടതി പ്രതിയുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെക്കുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവം. അതിനെക്കുറിച്ചും അന്വേഷണം വേണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇടകീറി പരിശോധിച്ചാൽ ഈ കേസിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് വളരെ വ്യക്തമായി ചില സൂചനകൾ കിട്ടുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുക തന്നെ വേണം. ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ മാറ്റണം, അവരാണ് ആദ്യം മാറേണ്ടത് എന്ന് ഷമ്മി തിലകൻ പറഞ്ഞത് എത്രയോ കറക്റ്റാണ്. ഷമ്മിക്ക് ഒരു 100 big salute. ഷമ്മിയെ പോലുള്ള ഒരാൾ ഇത്രയും ശക്തമായി അത് വിളിച്ചു പറഞ്ഞതിന്, ശരിയാണ് ഷമ്മി, നിങ്ങളാണ് ശരി, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഇവരെ പോലുള്ള ആളുകൾ, ഗണേഷിനെയും മുകേഷിനെയും മോഹൻലാലിനെയും പോലെയുള്ള ആളുകൾ അമ്മയിലിരുന്നാൽ ജന്മത്ത് ഗതി പിടിക്കാത്ത, ഗതി കിട്ടാത്ത ആത്മാവ് പോലെയാവും AMMA എന്ന സംഘടനയുടെ അവസ്ഥ. അതുകൊണ്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പറയുന്ന ആരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ക്രിമിനലുകളുടെ ഒരു സംഘമായി കലാകാരന്മാരുടെ സംഘം മാറരുതേ എന്നൊരപേക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഘത്തെ എത്രയും പെട്ടെന്ന് AMMA നിന്ന് തന്നെ മാറ്റി നിർത്തണം. അതൊരു അഭ്യർത്ഥനയാണ്. ഇതിനകത്ത് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള 100% തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ദിലീപിന്റെ ആവശ്യപ്രകാരമായിരിക്കണമല്ലോ ഗണേഷ് കുമാർ ഇടപെട്ടത്. അല്ലാതെ ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ ഒരിക്കലും
ഇയാളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിലീപിന്റെ അമ്മാവനോ അല്ലെന്നുള്ള ദിലീപിന്റെ സ്വന്തക്കാരനോ ഒന്നുമല്ല. ഇയാൾക്ക് ഒരു ആവശ്യവുമില്ല ഈ പ്രതിയെ പോയി കണ്ട് കാശ് കൊടുക്കാന്ന് പറയുന്നത് പറയാനും വരട്ടോ എന്നുമൊക്കെ. അതുകൊണ്ട് ഇതിനകത്ത് ഗൂഢാലോചന കോൺസ്പിറൻസി കേസ് ഫയൽ ചെയ്ത് അതിൽ തീർച്ചയായിട്ടും ഗണേഷിനെയും ദിലീപിനെയും പ്രതികളാക്കണം. പ്രതികളാക്കിയെങ്കിലേ ഈ കേസ് നിലനിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈ പ്രദീപ് ഈ കേസിൽ നിന്ന് ഊരിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ, നീതി കിട്ടണം എന്നൊരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് ഏവർക്കുമുള്ളൂ.